അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിച്ചവ് ചേർക്കാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് യോജിച്ചവക്ക് ചേർത്തെഴുതണം. ഒന്നാമത്തെ ചോദ്യം, യഹഫ എൻ്റെ അക്ഷരങ്ങൾ - ഇതിൻ്റെ ഉത്തരം 15. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോജിസത്ത് ഖുർആൻ ഷെരീഫ്. മൂന്നാമത്തെ ചോദ്യം, മലക്കിൻ്റെ അർഫുകൾ 6. നാലാമത്തെ ചോദ്യം, നാവിൽ 10 സ്ഥാനങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ - ഇതിൻ്റെ ഉത്തരം 18. അഞ്ചാമത്തെ ചോദ്യം, ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് - ഇതിൻ്റെ ഉത്തരം വായുടെ ഉൾഭാഗം. ആറാമത്തെ ചോദ്യം, തരിമൂക്കിന് പറയുന്ന പേര് - ഇതിൻ്റെ ഉത്തരം ഹൈഷു. രണ്ടാമതായി തെറ്റ് ശരിയാക്കി എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം സിഫാത്ത്. ഇതിൻ്റെ ശരിയായ രീതി, ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം മഹ്റജ്. രണ്ടാമത്തെ ചോദ്യം, മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും റാവുമാണ്. ഇതിൻ്റെ ഉത്തരം, മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും ബാ നൂനുമാണ്. മൂന്നാമത്തെ ചോദ്യം, പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂൻ വരികയില്ല. ഇതിൻ്റെ ശരിയായ രീതി, പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല. നാലാമത്തെ ചോദ്യം, ഫത്തഹിനെ നീട്ടാൻ കസറിനെ ഉപയോഗിക്കാം. ഇതിൻ്റെ ശരിയായ രീതി, ഫത്തഹിനെ നീട്ടാൻ അലിഫിനെ ഉപയോഗിക്കാം. മൂന്നാമതായി ഓരോ ഉദാഹരണം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഇദ്ഗാം ബിഗുന്ന. ഇതിൻ്റെ ഉത്തരം മിൻ യാമ. രണ്ടാമത്തെ ചോദ്യം, ഇദ്ഗാം ബിലാവുന്ന. ഇതിൻ്റെ ഉത്തരം മിർ റബ്ബിഹിം. മൂന്നാമതായി ഇക്ലാബ്. ഇതിൻ്റെ ഉത്തരം കിറാമിൻ ബറാറ. നാലാമത്തെ ചോദ്യം, ഇഹ്ഫ. ഇതിൻ്റെ ഉത്തരം അദിനിൻ തജിരി. അടുത്തതായി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഫ, വാവ്, ബാമ്, ബാ, മീമ്. രണ്ടാമത്തെ ചോദ്യം, തൊണ്ടയുടെ മുകളറ്റത്ത് അറബിയിൽ പറയപ്പെടുന്ന പേര്. ഇതിൻ്റെ ഉത്തരം അദുനുൽ ഹൽക്ക്. മൂന്നാമത്തെ ചോദ്യം, തൊണ്ടയുടെ താഴെ അറ്റത്തിന് അറബിയിൽ പറയുന്ന പേര്. ഇതിൻ്റെ ഉത്തരം അക്സുൽ ഹൽക്ക്. അഞ്ചാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്. ഇതിൻ്റെ ഉത്തരം തനിമൂക്കിൽ നിന്ന്. രണ്ടാമത്തെ ചോദ്യം, സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം ഏതിന്. ഇതിൻ്റെ ഉത്തരം, ചില നൂനുകൾക്ക് ഒന്നും കാണുകയില്ല. ആറാമതായി കള്ളികളെ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം. ഇവിടെ നമുക്ക് ഒന്നാമതായി ഉദാഹരണം തന്നിട്ടുണ്ട്. ഇത് ആർ, ഇതിനോട് യോജിച്ചത് വെളിവാക്കൽ, മണിക്കരുത്. ഇനി അടുത്ത ചോദ്യം, ഇദ്ഗാം ബിഗുന്ന. ഇതിൻ്റെ ഉത്തരം ശബ്ദോടുകൂടി മണിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഇദ്ഗാം ബിലാഗുന്ന. ഇതിൻ്റെ ഉത്തരം മണിക്കാതെ ശബ്ദ ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം, ഇക്കലാബ്. ഇതിൻ്റെ ഉത്തരം മീമായി മറച്ചു മണിക്കണം. നാലാമത്തെ ചോദ്യം, എഹ്ഫാ. ഇതിൻ്റെ ഉത്തരം തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.